നമ്മളിപ്പോൾ പ്ലേ ചെയ്യാൻ പോകുന്ന വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുമ്പ് ഒരു മുന്നറിയിപ്പ് തരുന്നുണ്ട്. കാരണം ഇതിനു മുമ്പ് നമ്മൾ ഒരു വീഡിയോയിനും ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ പബ്ലിക്കായിട്ടാണ് കാണുന്നതെങ്കിൽ, അതായത് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ കൂട്ടമായിട്ടോ ഇരുന്ന് സിസ്റ്റത്തിലോ ടി വിയിലൊക്കെ കണക്ട് ചെയ്താണ് കാണുന്നതെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് തെറിവാക്കുകൾ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇത് കുട്ടികളാണ് ഈ ഒരു വീഡിയോയിൽ ഉള്ളത്. ഈ കുട്ടികളുടെ ഫേസ് നമുക്ക് കിട്ടിയത് ഫേസ് ഒന്നും ബ്ലർ ചെയ്യാതെയാണ്, പക്ഷെ നമ്മൾ ബ്ലർ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. കുട്ടികളുടെ പ്രായം പരിഗണിച്ചിട്ടാണ് ബ്ലർ ചെയ്തിട്ടുള്ളത്. എന്തുവാണ് തള്ളയാളി, ഫേസ് വീഡിയോ ഇരിക്കുന്ന പറയാണോ? ലൊക്കേഷൻ ചേച്ചേ, നീ നീ ഇങ്ങോട്ട് വരാന്നല്ലേ പറയാ, വാടായോളി, നീ വാടായോളി, കൊണ്ണ ഇതാണ് കഞ്ചാവ്, ശാശൻ കഞ്ചാവ്, അടിക്കുറപ്പില്ല. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ ഈ വീഡിയോയിലുള്ള രണ്ട് കുട്ടികളുടെ പ്രായത്തെ പറ്റി ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും. കാരണം എനിക്ക് തോന്നുന്നത് മാക്സിമം ഒരു 14 15 വയസ്സ്, അതിൽ കൂടാൻ ഒരു ചാൻസും ഇല്ല, അത്രയാണ് കാഴ്ചയ്ക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഇത്രയും പ്രായമുള്ള കുട്ടികൾ കഞ്ചാവിൻ്റെ ആ ഒരു സിഗരറ്റ് കത്തിച്ച് വലിക്കുന്ന വീഡിയോ ആണിത്. ആരോ വീഡിയോ കോൾ ചെയ്യുന്നതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ പ്രായത്തിൽ കഞ്ചാവ് വലിക്കുന്നുണ്ട്. അവന്മാർ ആദ്യമായിട്ടൊന്നുമല്ല അത് വലിക്കുന്നതെന്ന് അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പോലെയാണ് അവന്മാരുടെ പ്രവൃത്തി. അതുപോലെ വായിൽ നിന്ന് വരുന്ന ഭാഷ, അവയുടെ തുടങ്ങുമ്പോൾ മുതൽ അവസാനിക്കുന്നത് വരെ കേട്ട പുളിക്കുന്ന തെറിവാക്കുകളാണ് പറയുന്നത്. അതുപോലെ പലതും വിളിച്ച് പറയുന്നുണ്ട് പ്രായത്തിന് ചേരാത്ത രീതിയിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളിങ്ങനെ വഴി തെറ്റിപ്പോകുന്നത് അല്ലെങ്കിൽ തെറ്റായ വഴിയിലേക്ക് പോകുന്നത്? പലരും പറയും പാരൻസിൻ്റെ കുഴപ്പമാണ്, ചിലർ പറയും സ്കൂളുകാരുടെ കുഴപ്പമാണ്, ചിലർ പറയും കൂട്ടുകാരുടെ കുഴപ്പമാണ്. അപ്പോൾ ആരുടെ കുഴപ്പമാണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 6 7 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 5 6 വർഷം മുമ്പ് കുട്ടികളുടെ ഇടയിൽ ഇത്രയും കഞ്ചാവിൻ്റെ ഉപയോഗം വർദ്ധിച്ചതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടില്ല. ഉണ്ടായിരുന്നു എവിടെയെങ്കിലും ഒന്നോ ഒറ്റ വാർത്തകൾ, പക്ഷേ ഇപ്പോൾ ദിനം പ്രതി, അതായത് കഞ്ചാവ് ഇപ്പോൾ വേണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടും എന്നുള്ളൊരവസ്ഥയാണ്. അത് കൊണ്ടുതരാൻ ഒരുപാട് ആളുകളുണ്ട്. വീട്ടിൽ വേണമെങ്കിൽ കൊണ്ടു കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് പരിചയപ്പെടും. നമുക്ക് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളാണ്, അതായത് നമുക്ക് പരിചയമുള്ള കടയിൽ പോലും ചിലപ്പോൾ നമ്മൾ അറിയാതെ കഞ്ചാവ് വിൽപ്പന ഉണ്ടാകും. സ്കൂൾ പരിസരത്തുണ്ട്, ഇപ്പോൾ എത്രയൊക്കെ നിരോധിച്ചെന്ന് പറഞ്ഞാലും സ്കൂൾ പരിസരങ്ങളിൽ പല കടകളിലും കഞ്ചാവ് വിൽപ്പനയുണ്ട്. കോളേജിൻ്റെ പരിസരത്തിൻ്റെ, സ്കൂൾ പരിസരത്തിൻ്റെ, വീടിൻ്റെ അടുത്തുണ്ട്. ആർക്കും എപ്പോൾ വേണമെങ്കിലും ഈ പോക്കറ്റിലും കീസിലും കൊണ്ടുനടക്കാവുന്ന ഒരു ഐറ്റമായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ പാരൻറ്റിങ്ങിൻ്റെ ആകാം, സ്കൂളുകാരുടെ ആകാം, ഫ്രണ്ട്സിൻ്റെ ആകാം, പക്ഷേ ഈ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട എല്ലാവർക്കും ശ്രദ്ധിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഈ പറഞ്ഞ പോലെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ എവിടെയൊക്കെയാണ് പോകുന്നത്, സ്കൂൾ ടൈമിൽ കുട്ടികൾ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഹോളിഡേയ്സിൽ കുട്ടികൾ എവിടെയെങ്കിലും പോകുന്നുണ്ടോ, ഇതൊക്കെ ചോദിച്ചറിയാനേ പറ്റുന്നുള്ളൂ. അല്ലാണ്ട് ഇതൊക്കെ കൺഫേം ചെയ്യാൻ ആർക്കും പറ്റുന്നില്ല. എപ്പോഴും കുട്ടികളുടെ പുറകെ നടക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ എന്താണ് ഇതിന് കാരണം? ഈ കഞ്ചാവ് ഇങ്ങനെ കൂടി, അല്ലെങ്കിൽ കഞ്ചാവ് മാത്രമല്ല ഇതുപോലുള്ള മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കൾ നമ്മുടെ കേരളത്തിൽ, അതിൻ്റെ ലഭ്യത എങ്ങനെ കൂടുന്നു, ഇതിനൊക്കെ എന്താണ് നമുക്ക് തടുക്കാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് ശക്തമായൊരു നിയമം മൂലം ഈ കഞ്ചാവ് അല്ലെങ്കിൽ അതുപോലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായിട്ടും നമുക്ക് നിരോധിക്കാൻ പറ്റാത്തത്? അപ്പോൾ ഇതൊക്കെ ക്വസ്റ്റ്യനുകളാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള നിങ്ങളുടെ മറുപടികൾ കമൻറ്റുകളായിട്ട് ചെയ്യുക. ഇനി നേരത്തെ പറഞ്ഞതുപോലെ പാരൻസും ഫ്രണ്ട്സും ടീച്ചേഴ്സും എല്ലാവരും ശ്രദ്ധിച്ചാലും കുട്ടികൾ വഴിതെറ്റി പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം കുട്ടികൾ സ്വയം തീരുമാനിക്കുക. ഇപ്പോൾ ഈ 14 15 വയസ്സുള്ള കുട്ടികൾക്ക് കഞ്ചാവ് ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ സ്വയം തിരിച്ചറിവുണ്ടാകാനും അറിയാമല്ലോ. സ്വയം തിരിച്ചറിവുണ്ടാകേണ്ട പ്രായമാണത് ടീനേജ് ആണെങ്കിൽ പോലും. അപ്പോൾ സ്വയം തീരുമാനിക്കുക, ഞാൻ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾക്ക് അടിമയാകില്ല, ഞാനൊരു പ്രലോഭനത്തിലും വീഴില്ലെന്ന് ഓരോ കുട്ടിയും വിചാരിച്ചാൽ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം പറ്റും. അതുപോലെ നമ്മുടെ പാരൻസും വളരെയധികം ശ്രദ്ധിക്കുക. ഇപ്പോൾ പെൺകുട്ടികൾ കുറച്ച് സമയം വീട്ടിൽ വരാൻ ലേറ്റ് ആയാൽ ഉറപ്പായിട്ടും പെൺകുട്ടികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പെൺകുട്ടികളും ഇഷ്ടം പോലെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും ഒരു പെൺകുട്ടി വീട്ടിൽ വരാൻ വൈകിയാൽ എവിടെ പോയിരുന്നു, എന്താണെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കും. പക്ഷെ ഒരു ആൺകുട്ടി എത്ര അധികം വൈകിയാലും എന്താ ഇത്രയും വൈകിയത് എന്ന് ചോദിക്കും. മാക്സിമം ചോദ്യം അതാണ്, അല്ലാതെ നീ എവിടെയായിരുന്നു ഇത്രയും നേരം എന്നാ, അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജിലോ ഫേസിലോ എന്തെങ്കിലും മാറ്റമുണ്ടെന്നോ ഒന്നും ആരും ചോദിക്കാറില്ല. പ്രത്യേകിച്ചും ഈ ടീനേജിലുള്ള കുട്ടികൾക്ക് പാരൻസിനായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് തീരെ കുറവായിരിക്കും. നമ്മളും ആ ഒരു പ്രായം കഴിഞ്ഞാണ് വന്നത്, നമ്മളും ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട്. പക്ഷേ പാരൻസ് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് അങ്ങോട്ട് കാണിക്കുക, അവരോട് വിശേഷങ്ങൾ ചോദിക്കുക, കാര്യങ്ങൾ അറിയുക. അതുപോലെ ടീച്ചേഴ്സ് ആണെങ്കിലും സ്കൂളിലും ആ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്ക് ഒരിക്കലും ഇത്തരത്തിലൊരു ലഹരി കയറ്റില്ല എന്ന് ഓരോ ടീച്ചേഴ്സും സ്കൂൾ അധികൃതരും വിചാരിക്കുക.
ഒരു കാരണവശാലും അതിൽ സ്കൂളുകൾ സ്കൂൾ വിട്ട് പോകുന്നത് വരെ ഏതെങ്കിലും കുറച്ച് സ്റ്റാഫുകളെങ്കിലും എല്ലാ കുട്ടികളും അവിടെ നിന്ന് പോയി അല്ലെങ്കിൽ ആ ഒരു സ്കൂൾ പരിസരത്ത് നിന്ന് പോയി എന്ന് ഉറപ്പാക്കുക. അതുപോലെ ഓരോ വിദ്യാർത്ഥികളും, അതായത് ഇത് ഉപയോഗിക്കാത്ത നല്ല കുട്ടികൾ ഒരുപാട് പേരുണ്ടാവുമല്ലോ, അപ്പോൾ എൻ്റെ കൂടെയുള്ളവർ ആരും ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ലെന്ന് ഓരോ വിദ്യാർത്ഥികളും ഉറപ്പാക്കുക. അതുപോലെ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ നാട്ടിൽ നിന്ന് തന്നെ മാറ്റണമെന്ന് നമ്മുടെ ഓരോ നിയമപാലകരും കൂടി തീരുമാനിച്ചുറപ്പിച്ചാൽ ഈ ഒരു സംഭവത്തെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് മുൻകൈ എടുക്കേണ്ടത് അവനവൻ തന്നെയാണ്. ഞാൻ ലഹരി ഉപയോഗിക്കില്ലെന്ന് ഓരോരുത്തരും വിചാരിക്കുക.